ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴമേറിയ അർത്ഥത്തിൽ വായിക്കാനും പഠിക്കാനും നാം എവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം യൂതിത്തിൻ്റെ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണ് ഏഴ് അധ്യായങ്ങളുള്ള ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൂർത്തിയാക്കി എട്ടാം അധ്യായം മുതൽ തുടങ്ങുന്ന രണ്ടാം ഭാഗം നമ്മൾ വായിച്ച് തുടങ്ങി എട്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് യൂതിത്ത് എന്ന നമ്മുടെ കഥാനായികയെ ഗ്രന്ഥകാരൻ നമുക്ക് പരിചയപ്പെടുത്തി ദീർഘമായ അവളുടെ വംശാവലി പട്ടിക അവതരിപ്പിച്ചു അവൾ എപ്രകാരമാണ് ഒരു വിധവയായി തീർന്നത് എന്ന സാഹചര്യം വിവരിച്ചു ഇസ്രായേലിൽ അവൾ എത്രമാത്രം ബഹുമാനിതയായിരുന്നു അവളുടെ ദൈവഭക്തി അവളെ എത്രമാത്രം ബഹുമാനിതയാക്കി തീർത്തിരുന്നു എന്ന് വിവരിച്ചു അതിനുശേഷം യൂതിത്ത് തൻ്റെ ദാസിയെ അയച്ച് നഗരാധിപന്മാരായ കാബ്രിസിനെയും കാമ്രിസിനെയും തൻ്റെ ഭവനത്തിലേക്ക് വിളിക്കുന്നതും ചില കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നതും അവരെ വിമർശിക്കുന്നതുമാണ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത് യൂതിത്തിൻ്റെ വിമർശനങ്ങളുടെ എല്ലാം കാതൽ ഒരേ ഒരു കാര്യമാണ് മനുഷ്യരായ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മനസ്സ് എപ്രകാരമാണ് കാണാൻ സാധിക്കുക മനുഷ്യരായ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് എന്തറിവാണ് ഉള്ളത് ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് വ്യക്തമായ അറിവോ ബോധ്യമോ ഇല്ലാത്ത നിങ്ങൾ പിന്നെ എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ അഞ്ച് ദിവസങ്ങൾ അനുവദിക്കുന്നു അതായത് നഗരാധിപനായ ഉസിയ ജനത്തിന് ഒരു കൊടുത്തിട്ടുണ്ട് മുപ്പത്തിനാല് ദിവസങ്ങൾ നീണ്ട ഉപരോധം നിങ്ങൾ സഹിച്ചു കഴിഞ്ഞു ഇനി അഞ്ച് ദിവസങ്ങൾ കൂടി സഹിക്കുക അങ്ങനെ വരുമ്പോൾ മുപ്പത്തി ഒൻപത് ദിവസങ്ങളാവും അപ്പോൾ നാൽപ്പതാം ദിവസം ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയം സമാഗതമാവും അതുകൊണ്ട് അഞ്ച് ദിവസങ്ങൾ എന്ന ഒരു ടൈം ഫ്രെയിം ദൈവത്തിന് പ്രവർത്തിക്കാനായി നഗരാധിപനായ ഉസിയ കൊടുത്തിരിക്കുക യുതിത്ത് ദൈവശാസ്ത്രപരമായി ചോദ്യം ചെയ്യുന്ന അതിനെയാണ് ദൈവത്തിൻ്റെ ഇടപെടലിന് സമയം നിശ്ചയിക്കാൻ മനുഷ്യൻ എങ്ങനെ സാധ്യമാകും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് വലിയ നിരാശയിലൂടെയും ദുഃഖത്തിലൂടെയും കഷ്ടങ്ങളിലൂടെയും രോഗത്തിൻ്റെ അവസ്ഥയിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതിന് ഒരു സമയം നിശ്ചയിക്കുക മനുഷ്യനായ നമുക്ക് അത് എപ്രകാരമാണ് സാധ്യമാവുക ഇതാണ് യൂതി ദൈവശാസ്ത്രപരമായ ഒരു ചോദ്യം ഈ ചോദ്യത്തിന് മുമ്പിൽ സത്യത്തിൽ നഗരാധിപന്മാർക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരവുമില്ല ഇത്തരത്തിലുള്ള ഒരു ദൈവശാസ്ത്രപരമായ ഒരു ചോദ്യം ഉന്നയിച്ചിട്ട് യുതിത്ത് ഇവരോട് അങ്ങേയറ്റം ആഴമേറിയ വിശ്വാസത്തോടെ ഒരു ഉത്തരം കൊടുക്കുകയാണ് ഇന്ന് ജനമനുഭവിക്കുന്ന ഈ വലിയ കഷ്ടതകൾക്കെല്ലാമുള്ള ഉത്തരം അവൾ അവരോട് പറയുന്നു വിശ്വാസമാണ് ദൈവമായ കർത്താവിനുള്ള ആശ്രയത്വമാണ് ഇതിനുത്തരം അല്ലാതെ ശത്രുവിൻ്റെ മുമ്പിൽ പോയി കീഴടങ്ങുന്നതല്ല തങ്ങളുടെ പ്രതിസന്ധികൾക്കുള്ള ഉത്തരം തങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കുള്ള ഉത്തരം തങ്ങൾക്കുള്ള രക്ഷാമാർഗം വിശ്വാസമാണ് എന്ന് യൂതിത്ത് നഗരാധിപന്മാരോട് പറഞ്ഞ അവതന ഭാഗം നമുക്കൊന്ന് വായിക്കാം എട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് സാധിക്കുമെങ്കിൽ എല്ലാവരും എന്നോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കണം യൂതിൻ്റെ പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത് എട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം വായിക്കും പണ്ടത്തെപ്പോലെ കരനിർമ്മിതമായ ദേവന്മാരെ ആരാധിച്ച ഒരു ഗോത്രമോ കുടുംബമോ ജനതയോ നഗരമോ നമ്മുടെ തലമുറയിലോ ഇക്കാലത്തോ ഉണ്ടായിട്ടില്ല നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായതും കവർച്ച ചെയ്യപ്പെട്ടതും ശത്രുക്കളുടെ മുമ്പിൽ ഭീകരമായ കഷ്ടതകൾ അനുഭവിച്ചതും അങ്ങനെ പ്രവർത്തിച്ചതിനാലാണ് എന്നാൽ നാം അവിടത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ അറിയുന്നില്ല അതിനാൽ അവിടുന്ന് നമ്മെയോ നമ്മുടെ രാജ്യത്തെയോ അവജ്ഞയോടെ വീക്ഷിക്കുകയില്ലെന്ന് നാം പ്രത്യാശിക്കുന്നു നാം പിടിക്കപ്പെട്ടാൽ യൂതാ മുഴുവൻ പിടിക്കപ്പെടും നമ്മുടെ വിശുദ്ധ മന്ദിരം കൊള്ളയടിക്കപ്പെടുകയും ചെയ്യും അത് അശുദ്ധമാക്കിയതിൻ്റെ ശിക്ഷ അവിടുന്ന് നമ്മുടെ മേൽ ചുമത്തും വിജാതിയരുടെ ഇടയിൽ നാം അടിമകളായി കഴിയുമ്പോൾ നമ്മുടെ സഹോദരന്മാർ കൊല്ലപ്പെട്ടതിൻ്റെയും നമ്മുടെ നാടിൻ്റെ അടിമത്തത്തിൻ്റെയും നമ്മുടെ പൈതൃകാവകാശം നഷ്ടപ്പെട്ടതിൻ്റെയും ഉത്തരവാദിത്വം നമ്മുടെ ശിരസിൽ പതിക്കും നമ്മെ കീഴടക്കുന്നവരുടെ ദൃഷ്ടിയിൽ നാം നിന്ദിതരും പരിഹാസ്യരുമാകും അടിമത്തം നമുക്ക് ഗുണകരമാവുകയില്ല നമ്മുടെ ദൈവമായ കർത്താവ് അത് നമ്മുടെ അപമാനത്തിന് കാരണമാക്കും ശത്രുക്കൾക്ക് കീഴടങ്ങുകയല്ല ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്ന തൻ്റെ അഭിപ്രായത്തെ സാധൂകരിക്കാൻ യൂതിത്ത് മറ്റൊരു കാര്യം കൂടി ശ്രേഷ്ഠരോട് പറയുകയാണ് ശരിയാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്രായേലിയുടെ ചരിത്രത്തിൽ അവർ പ്രവാസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ശത്രുക്കൾ അവരെ വേട്ടയാടിയിട്ടുണ്ട് വടക്ക് ഭാഗത്തെ ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ബി സിയിൽ അവർ അസീറിയൻ പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴും അവശേഷിച്ച യുദയ എന്ന രാജ്യം തെക്ക് ഭാഗത്തെ രാജ്യം അഞ്ഞൂറ്റി എൺപത്തിയേഴ് എൺപത്തി ആറ് ബി സി കാലഘട്ടത്തിൽ ബാബിലോൺകാരുടെ വലിയ തരത്തിലുള്ള തേർവാഴ്ചക്ക് വിധേയമായി തീർന്നിട്ടുണ്ട് ബാബിലോൺ പ്രവാസത്തിലേക്ക് ജനം പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അക്കാലത്ത് എന്തുകൊണ്ടാണ് ഈ പ്രവാസത്തിൻ്റെ അനുഭവത്തിലൂടെ പീഡനങ്ങളിലൂടെ ശത്രുക്കൾ അവരെ തകർക്കുന്ന അനുഭവത്തിലൂടെ ജനം കടന്നു പോകേണ്ടി വന്നത് അതിനുള്ള കാരണം അവർ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ദൈവമായ കർത്താവിൽ നിന്നും അവർ അകന്നു പോയതുകൊണ്ടാണ് വിഗ്രഹാരാധന അവർ മുഴുകിയതുകൊണ്ടാണ് അനീതിയും അധർമ്മവും അവർ നിരന്തരം പ്രവർത്തിച്ചതുകൊണ്ടാണ് ദൈവമായ കർത്താവിനെ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവർ തള്ളിക്കളഞ്ഞതുകൊണ്ടും അവിടുത്തെ തള്ളിപ്പറഞ്ഞതുകൊണ്ടുമാണ് അതായത് പണ്ട് പിതാക്കന്മാർ കഷ്ടത അനുഭവിക്കേണ്ടി വന്നതും ദൈവം അവരെ ശിക്ഷിച്ചതും അവർ തെറ്റു ചെയ്തപ്പോഴാണ് അവർ വിഗ്രഹാരാധനയിൽ മുഴുകിയപ്പോഴാണ് അവർ അധർമ്മം പ്രവർത്തിച്ചപ്പോഴാണ് അവർ അവിശ്വസ്തരായപ്പോഴാണ് എന്നാൽ പ്രവാസാനന്തര കാലഘട്ടത്തിൽ അതായത് പ്രവാസത്തിന് ശേഷമുള്ള ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസത്തിൽ നിന്നും പാഠം അവർ ഇതുവരെ അതായത് യൂതിച്ച് സംസാരിക്കുന്ന ഈ സമയം വരെ വിഗ്രഹാരാധനയിലേക്ക് വീണ്ടും നിബന്ധിച്ചിട്ടില്ല അധർമ്മത്തിലേക്ക് അവർ പോയിട്ടില്ല അതിനാൽ ദൈവം അവരെ ശിക്ഷിക്കുകയില്ല പകരം രക്ഷിക്കുക മാത്രമാണ് ചെയ്യുക എന്ന് യുവതിത് സമർത്ഥിക്കുകയാണ് ഇസ്രായേൽ ജനം പാപം ചെയ്യാത്തിടത്തോളം കാലം ആർക്കും അവരെ പരാജയപ്പെടുത്താനാവുകയില്ല എന്ന് ഇതിനു മുൻപ് അമ്മോന്യനായ ആഖിയോർ ഹോളോ ഫെർണസിനോട് പറഞ്ഞ വാക്കുകൾ ഈ സമയം നമ്മൾ ഓർത്തു പോവുകയാണ് ഇസ്രായേൽ ജനം പാപം ചെയ്യാത്തിടത്തോളം കാലം ലോകത്തിലെ ഒരു ശക്തിക്കും അവരെ പരാജയപ്പെടുത്താനാവുകയില്ല ഇതേ കാര്യം തന്നെയാണ് മറ്റൊരു വാക്കുകളിൽ യൂതിത്ത് ഈ ജന നേതാക്കന്മാരോട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ശത്രുക്കൾക്ക് കീഴടങ്ങുകയല്ല ദൈവത്തിൽ ആശ്രയിക്കുകയാണ് രക്ഷാമാർഗം ശത്രുക്കൾക്ക് കീഴടങ്ങാതിരിക്കേണ്ടതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി യുവതിത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ബത്തൂലിയ നിവാസികൾ ഹോളോഫർനസിന് സ്വയം അടിയറ വയ്ക്കുകയും അതുവഴി ബത്തൂലിയ ആക്രമിക്കപ്പെടുകയും ചെയ്താൽ പിന്നീട് ഈ ശത്രുക്കൾക്ക് ജറുസലേമിലേക്ക് ദേവാലയ നഗരത്തിലേക്കുള്ള വഴി വിശാലമായി തുറന്നു കിട്ടും അതുവഴി ഈ ശത്രുക്കൾ ജെറുസലേമിലേക്ക് വരികയും ദേവാലയത്തിൽ പ്രവേശിക്കുകയും വിശുദ്ധ സ്ഥലം കൊള്ളയടിക്കുകയും ദേവാലയം തകർക്കപ്പെടുകയും ചെയ്യും മാത്രമല്ല പ്രവാസത്തിൽ നിന്നും തിരികെ എത്തിയ ജനം ദൈവത്തിൻ്റെ ജനം വീണ്ടും വീണ്ടും വിജാതീയരുടെ ഇടയിൽ അടിമകളായി പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് ദേവാലയത്തോടും ദൈവജനത്തോടുമുള്ള കടമ കണക്കിലെടുക്കുമ്പോൾ ഹോൾ ഓഫ് ഫർണസിന് കീഴങ്ങരുത് പ്രതിരോധിക്കുകയാണ് വേണ്ടത് ദൈവത്തിൻ്റെ രക്ഷാകരമായ കരത്തിന് സ്വയം വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് എന്ന് യുദിത്ത് ഈ ജനതാ നേതാക്കന്മാരെ ഓർപ്പിക്കുന്നു മറ്റൊരു കാര്യം യുദിത്ത് ഇവരോട് പറയുകയാണ് ഇത്തരത്തിൽ ദൈവത്തിൻ്റെ മുൻപിലേക്ക് ദൈവത്തിൻ്റെ ഹിതത്തിന് സ്വയം അടിയറവ് പറഞ്ഞ് രക്ഷ പ്രാപിച്ച അനേകരെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ വഴികളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാം എന്ന് യുതിത്ത് പറയുന്നു എന്താണ് യുദിത്ത് ഇന്നലകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നത് എന്ന് എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാം അതിനാൽ സഹോദരന്മാരെ നമ്മുടെ സഹോദരന്മാർക്ക് നമുക്ക് മാതൃക കാട്ടാം അവരുടെ ജീവൻ നമ്മെ ആശ്രയിച്ചിരിക്കുന്നു ശ്രീകോവിലിൻ്റെയും ദേവാലയത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും സുരക്ഷിതത്വവും നമ്മിലാണ് ഇങ്ങനെയിരിക്കെ പിതാക്കന്മാരെ പോലെ നമ്മയും ശോധന ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി പറയാം അവിടുന്ന് അബ്രാഹത്തിനോട് ചെയ്തതും ഇസഹാക്കിനെ പരീക്ഷിച്ചതും തൻ്റെ അമ്മാവനായ ലാബാൻ്റെ ആടുകളെ സംരക്ഷിക്കുമ്പോൾ സിറിയായിലെ മെസ്സൊപ്പൊട്ടാമിയായിൽ വെച്ച് യാക്കോബിന് സംഭവിച്ചതും ഓർക്കുക അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടുന്ന് നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല തന്നോടടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് എന്ന നിലയിലാണ് ചോദ്യം ഇതാണ് യോജിത്ത് നഗരാധിപന്മാരോട് പറയുന്നു ദൈവത്തിൻ്റെ ജനം ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്ന് തെറ്റിൻ്റെ വഴിയേ പോകുമ്പോഴല്ലാതെ മറ്റാർക്കും അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ഇതിനൊരു മറു ചോദ്യമുണ്ട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ബത്തൂലിയ നിവാസികൾ ഈ ഉപരോധം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ബത്തൂലിയയിലെ കുഞ്ഞുങ്ങളും സ്ത്രീകളും യുവാക്കളുമെല്ലാം ദാഹജലം പോലും കിട്ടാതെ മരണത്തോട് അടുക്കുന്നത് അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ദൈവം എന്തുകൊണ്ടാണ് ഈ സഹനാനുഭവങ്ങളിലൂടെ അവരെ കടത്തിവിടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്രപരമായ ചോദ്യമാണിത് ഞാനും എൻ്റെ കുടുംബവും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് കഷ്ടതകൾ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് ചില കഷ്ടനഷ്ടങ്ങളിലൂടെ സഹനാനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വരുന്നതെന്ന് നമ്മളും സാധാരണ ചോദിക്കാറുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് യൂതിത്ത് ഇവിടെ തരുന്നത് യൂതിത്ത് പറയുകയാണ് നമുക്ക് ഇന്നലകളിലേക്ക് ഒന്ന് നോക്കാം ദൈവം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ദുരിതങ്ങൾ പ്രവാസകാലത്തിന് മുൻപെന്ന പോലെ ജനത്തിൻ്റെ പാപത്തിനുള്ള ശിക്ഷയല്ല ഇപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉപരോധം നിമിത്തമുണ്ടായിരിക്കുന്ന കഷ്ടതകൾ സത്യത്തിൽ അത് ജനത്തിൻ്റെ പാപം കാരണമല്ല മറിച്ച് ദൈവം തൻ്റെ ജനത്തെ പരീക്ഷിക്കുകയാണ് സ്വർണം തീയിൽ ഉരുക്കി ശുദ്ധീകരിക്കുന്നത് പോലെ ക്ലേശങ്ങളുടെ തീച്ചൂളയിൽ ദൈവം തൻ്റെ ജനത്തെ ശുദ്ധീകരിക്കുകയാണ് ജനം ശുദ്ധീകരിക്കപ്പെടുകയാണ് എന്നാണ് യുദ്ധിത് പറയുന്നത് എന്നിട്ട് അത്തരത്തിൽ ദൈവത്തിൻ്റെ പരീക്ഷണത്തിന് ശുദ്ധീകരണത്തിന് വിധേയരായ ചില ആളുകളെ ഇസ്രായേലിൻ്റെ ഇന്നലകളിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് അവരുടെ മുൻപിലേക്ക് വയ്ക്കുന്നു നമുക്കറിയാം പൂർവ്വപിതാക്കന്മാരായ അബ്രാഹിം ഇസഹാക്ക് യാക്കോബ് ഇവരെ പോലെ ദൈവത്തിന് പ്രിയപ്പെട്ടവർ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ ദൈവം സ്വന്തം പേര് സ്വീകരിച്ചത് പോലും അബ്രാഹിത്തിന്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നാണ് അതായത് ജനത്തിന് ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തുന്നത് പോലും ഈ പൂർവ്വപിതാക്കന്മാരുടെ പേരോട് ചേർത്തിട്ടാണ് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന് പറയുന്ന അതേ ദൈവം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നവരായ ദൈവത്തിന് അങ്ങേയറ്റം വിലപ്പെട്ടവരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും പരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ടത് എന്തുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ അബ്രാഹം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ക്ഷാമത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രാഹത്തോട് ദൈവം സ്വന്തം പുത്രനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുന്ന വലിയ പരീക്ഷണത്തിലൂടെ അബ്രാഹം കടന്നു പോകുന്നുണ്ട് ഇസഹാക്കിൻ്റെ കാലത്ത് ക്ഷാമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് യാക്കോബ് സ്വന്തം ഭവനത്തിൽ നിന്നും സിറിയായിലേക്ക് അഭയാർത്ഥിയായി പോകേണ്ടി വന്നിട്ടുണ്ട് അവിടെ തൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ വലിയ തരത്തിലുള്ള കഷ്ടതകൾ അനുഭവിച്ച് അത്യധ്വാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ദൈവത്തിന് അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്ന ഈ പുറോപിതാക്കന്മാർ ജീവിതത്തിൽ സഹനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഉത്തരം ലളിതമാണ് ദൈവം അവരെ പരീക്ഷിക്കുകയോ ശുദ്ധീകരിക്കുകയോ ചെയ്യുകയായിരുന്നു അതുപോലെ ഇപ്പോൾ ബത്തൂലിയായാലെ ഇസ്രായേൽ ജനത്തെ അവിടുന്ന് പ്രഹരിക്കുകയല്ല പരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനാനുഭവങ്ങളും രോഗപീഠകളും മറ്റു ദുരിതങ്ങളും ദൈവശിക്ഷയായി കാണുന്ന ഒരു രീതി ഇന്നും നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരെ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളർത്താനും ശാസിക്കാനുമായി സഹനങ്ങൾ അനുവദിക്കാറുണ്ട് അതിനാൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശരായി ദൈവത്തിൽ നിന്ന് അകലുകയല്ല വേണ്ടത് പകരം കൂടുതൽ വിശ്വാസത്തോടെ കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെട്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് എന്ന് ഈ തിരുവചനം നമ്മളെ ഉറപ്പിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ് ഇത് ഇങ്ങനെ നഗരാധിപന്മാരെ അടുത്തു വിളിച്ച് അവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്ത് ആഴമേറിയ ദൈവശാസ്ത്ര പ്രശ്നങ്ങൾ തന്നെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് തൻ്റെ ബോധ്യത്തിൽ നിന്ന് തൻ്റെ ദൈവശാസ്ത്രപരമായ നിലപാട് കൃത്യമായ രീതിയിൽ അവരുടെ മുമ്പിൽ സമർത്ഥിച്ച യുതിത്തിനോട് നഗരാധിപന്മാർക്ക് പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും പറയാനില്ല അവർ യൂതിത്തിനോട് പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയാണ് ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം എട്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഉസിയ അവളോട് പറഞ്ഞു നീ പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയോടെയാണ് നിന്റെ വാക്കുകൾ നിഷേധിക്കാനാവുകയില്ല ഇന്ന് ആദ്യമല്ല നിൻ്റെ ജ്ഞാനം വെളിപ്പെടുന്നത് നിൻ്റെ ഹൃദയം സത്യസന്ധമായതിനാൽ ജനമെല്ലാം ആദ്യം മുതലേ നിൻ്റെ ജ്ഞാനം അംഗീകരിച്ചിട്ടുണ്ട് ദാഹവിവശരായ ജനം ഞങ്ങളെക്കൊണ്ട് വാഗ്ദാനം ചെയ്യിപ്പിച്ചു ആ പ്രതിജ്ഞ ലംഘിക്കാവതല്ല നീ ഭക്തയായ ഭക്തയാകയാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് മഴ പെയ്പ്പിച്ച് നമ്മുടെ ജലസംഭരണികൾ നിറയ്ക്കും നമ്മൾ തളർന്നു വീഴുകയില്ല നഗരശ്രേഷ്ഠനായ ഉസിയ യൂതിത് പറഞ്ഞതെല്ലാം അംഗീകരിക്കുകയും അവളുടെ ജ്ഞാനത്തെ പ്രകീർത്തിക്കുകയും ചെയ്തു ഉസിയ യൂതിൻ്റെ സ്വഭാവ മഹിമകളെയൊക്കെ പറയുന്നുണ്ട് അവളുടെ വാക്കുകൾ ആത്മാർത്ഥതയുള്ളവയാണ് അവളുടെ ജ്ഞാനം ഇതിനു മുൻപ് വെളിപ്പെട്ടിട്ടുണ്ട് അവളുടെ ഹൃദയം സത്യമുള്ളതാണ് അവളുടെ ജ്ഞാനത്തെയും സത്യസന്ധതയും ഒക്കെ ജന മുഴുവൻ അംഗീകരിക്കുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞ് അവളുടെ സ്വഭാവമഹിമകളെയെല്ലാം അംഗീകരിക്കുന്ന നഗരശ്രേഷ്ഠൻ ഉസിയ അവളോട് പറയുകയാണ് പക്ഷേ ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടുപോയി ദാഹവിവശരായ ജനം ഞങ്ങളെ കൊണ്ട് വാഗ്ദാനം ചെയ്യിപ്പിച്ചു അതാണ് ഈ അഞ്ച് ദിവസത്തിൻ്റെ കഥ ആ പ്രതിജ്ഞ ഇനി ഞങ്ങൾക്ക് ലംഘിക്കാൻ സാധിക്കില്ല ഇതാണ് ഉസിയായ ദുഃഖം അതുകൊണ്ട് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ അത്ഭുതകരമായ വിധമുള്ള ദൈവിക ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശത്രുക്കൾക്ക് മുൻപിൽ കീഴടങ്ങുകയല്ലാതെ മറ്റ് വഴികളില്ല എന്ന് യൂതിത്തിനോട് ഉസിയ പറയുന്നു അതിനാൽ ഉസിയ യൂതിൻ്റെ പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയാണ് നീ ഭക്തയാകയാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് മഴ പെയ്ച്ച് നമ്മുടെ ജലസംഭരണികൾ നിറയ്ക്കും നമ്മൾ തളർന്ന് വീഴുകയില്ല ഇതാണ് യൂതിത്തിനോടുള്ള നഗരാധിപനായ സി അഭ്യർത്ഥന ഈ സമയം യൂതിത്ത് തനിക്കുള്ള ഒരു രഹസ്യ പദ്ധതി നഗരാധിപന്മാരോട് വെളിപ്പെടുത്തുകയും അതിനുള്ള അനുമതി മേടിക്കുകയും ചെയ്യുന്നതാണ് തുറന്നുള്ള ഈ അധ്യായത്തിലെ അവസാന ഭാഗം നമുക്കതൊന്ന് വായിക്കാം എട്ടാം അധ്യായത്തിന് മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത് യുദ്ധത്ത് അവരോട് പറഞ്ഞു ശ്രദ്ധിക്കുവിൻ നമ്മുടെ ഭാവി തലമുറകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു ഇന്ന് രാത്രി നിങ്ങൾ നഗര കവാടത്തിങ്കിൽ നിൽക്കുവിൻ ഞാൻ എൻ്റെ ദാസിയുമായി പുറത്തേക്ക് പോകും നഗരം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാമെന്ന ജനത്തോട് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ആ ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ രക്ഷിക്കും എൻ്റെ പദ്ധതി എന്തെന്ന് അറിയാൻ ശ്രമിക്കരുത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തു കഴിയുന്നത് വരെ ഞാൻ നിങ്ങളോട് പറയുകയില്ല ഉസിയായും ഭരണാധിപന്മാരും അവളോട് പറഞ്ഞു സമാധാനത്തോടെ പോവുക നമ്മുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ ദൈവമായ കർത്താവ് നിനക്ക് മുൻപേ പോകട്ടെ അവർ കൂടാരത്തിൽ നിന്ന് പോയി സ്വസ്ഥാനങ്ങളിൽ നിന്നു നഗരശ്രേഷ്ഠൻ തൻ്റെ നിസ്സഹായാവസ്ഥ ഏറ്റുപറയുകയും ജനം ഒന്നടങ്കം നശിക്കുകയും ചെയ്യും എന്ന ഗുരുതരമായ ഒരു സ്ഥിതിയിൽ യൂതിത്ത് ഒരു തീരുമാനമെടുക്കുകയാണ് അവളുടെ തീരുമാനം വളരെ പ്രാധാന്യമുള്ള ഒരു രഹസ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഭാവി തലമുറകൾ മുഴുവൻ അറിയുന്ന ഒരു പ്രവൃത്തിയായിരിക്കും അത് പ്രാവർത്തികമാക്കാൻ ദൈവം അവളെ സഹായിക്കും എന്ന പൂർണ്ണ ബോധ്യവും യുദ്ധത്തിനുണ്ട് പ്രസ്തുത രഹസ്യ പദ്ധതി എന്താണ് എന്ന് യുദ്ധത്ത് ആരോടും വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്നാൽ തൻ്റെ രഹസ്യ പദ്ധതിയുടെ നടത്തിപ്പിനായി ബത്തൂലിയ നഗരം വിട്ടുപോകാനുള്ള അതിന് പുറത്തേക്ക് പോകാനുള്ള അനുമതി അവൾ നഗരാധിപന്മാരോട് തേടുന്നു നഗരാധിപന്മാർ ആ അനുമതി അവൾക്ക് അനുവദിക്കുകയും ചെയ്യാം അനുമതി നൽകുകയും ചെയ്യാം നഗരം മുഴുവൻ ഉപരോധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരാൾ നഗരത്തിന് പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ ബലി കഴിക്കുന്നതിന് തുല്യമാണ് കാരണം ഉപരോധിക്കപ്പെട്ട ഒരു നഗരത്തിൽ നിന്ന് ഒരാൾ പുറത്തു കിടക്കുന്നത് കണ്ടാൽ ഉടൻ തന്നെ ശത്രു സൈന്യത്തിൻ്റെ കാവൽഭടന്മാർ കടന്നു വരികയും ആ വ്യക്തിയെ കൊല്ലുകയും ചെയ്യാം എന്താണ് യുതിൻ്റെ രഹസ്യ പദ്ധതി സ്വന്തം ജീവൻ പോലും അപകടപ്പെടുത്തിക്കൊണ്ട് ബത്തൂലിയ നഗരത്തിന് പുറത്ത് കടന്ന് ശത്രു ഭടന്മാരുടെ കൈകളിലേക്ക് എത്തിപ്പെടാൻ മാത്രം അവൾ ധൈര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള അവളുടെ പദ്ധതി വിജയിക്കുമോ ദൈവമായ കർത്താവ് ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ ദൈവിക പദ്ധതിയുടെ ഒരു ഉപകരണമായി തീരാൻ യൂതിത്തിന് സാധിക്കുമോ എന്തായിരിക്കും യൂതിത്തിൻ്റെ പദ്ധതി യൂതിത്തിൻ്റെ പദ്ധതി എന്ത് തന്നെയായാലും അതിനായി അവൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം ഇനി അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് ഈ അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ യൂദ്ധ്യത്തിന് ദൈവികമായ ഇടപെടലിൻ്റെ ഉപകരണമായി തീരാൻ സാധിക്കുമോ അത് നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം താങ്ക് യു